അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ മുത്തുനബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, ഞാൻ അവിടെ നിന്ന് പഠിപ്പിച്ച അഞ്ചു വക്കത്ത് നിസ്കാരം എൻ്റെ കഴിവനുസരിച്ച് ഞാൻ നിസ്കരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റമദാൻ മാസം നോമ്പ് നോൽക്കുന്നുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ അമലുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് മറ്റുള്ള സ്വഹാബാക്കൾ സ്വതക്ക കൊടുക്കുന്നതുപോലെ, സകാത്ത് കൊടുക്കുന്നതുപോലെ, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുന്നതുപോലെ ഇതൊന്നും എന്നെക്കൊണ്ട് ചെയ്യാനൊന്നും എൻ്റെ കയ്യിൽ പണമോ അതിനുള്ള ശേഷി ഒന്നുമില്ല. ഇല്ല യാ റസൂലുള്ളാ, ഞാനൊരു പാവപ്പെട്ടവനാണ്. പക്ഷെ ഇതൊന്നും ചെയ്യാത്തതിൻ്റെ പേരിൽ എനിക്ക് സ്വർഗത്തിലൊന്നും സ്ഥാനമുണ്ടാവൂലേ നബിയെ, ഞാൻ എവിടെ ആയിരിക്കും സ്വർഗത്തിൽ, വലിയ സ്ഥാനമൊന്നും ഉണ്ടാവൂലേ. ഇനി സ്വർഗം കിട്ടിയാൽ തന്നെ മറ്റുള്ള സ്വഹാബാക്കൾക്കൊക്കെ കിട്ടുന്നതുപോലെ എനിക്കത്തരത്തുള്ള സ്ഥാനം കിട്ടൂലേ നബിയെ എന്ന് ചോദിച്ചപ്പോൾ വല്ലാത്ത വേജാറോടുകൂടി അദ്ദേഹം ചോദിക്കുകയാണ്. കാരണം മറ്റുള്ള സ്വഹാബാക്കളൊക്കെ ധാരാളം അമലുകളൊക്കെയും അവർക്കുള്ള പണം കൊണ്ട് അവർ ചെയ്യുമ്പോൾ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്ന് ആ സ്വഹാബി വേജാറോടുകൂടെ മുത്തുനബിയോടുകൂടെ ഇങ്ങനെ പറയാണ്. അപ്പോഴാണ് ഫദഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് മുത്തുനബി ചിരിച്ചു. വല്ലാത്ത സന്തോഷമായി മുത്തുനബിക്ക്. എന്നിട്ട് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തൊരു ഉപദേശമുണ്ട്, വളരെ ശ്രദ്ധേയമാണ്. ഇദാ ഹഫിൽത ഐനൈക അൻ ഇസ്നൈനി, മോനെ നിനക്ക് നിൻ്റെ കണ്ണിനെ തൊട്ട് രണ്ട് കാര്യത്തിനെ തൊട്ട് സൂക്ഷിക്കാൻ കഴിയുമോ? ഒന്നെന്താണ്? ഇലൽ മുഹറമാത്ത്, ഹറാമ് കാണുന്നതിന് തൊട്ടും. വൻ നളിർ ഇലൽ ഖൽഖ് ബി ഐനിൽ ഇത്തിക്കാർ, മറ്റുള്ളവരെ നിസ്സാരതയായി കാണുന്നതിന് തൊട്ടും ഹറാമിയത്തെ കാണുന്നതിന് തൊട്ടും നിൻ്റെ കണ്ണിനെ നീ സൂക്ഷിക്കുകയാണെങ്കിൽ. എന്നിട്ടോ വഹഫിൽത കൽബക അൻ ഇസ്നൈനി, നിൻ്റെ കൽബിനെ തൊട്ട് രണ്ട് കാര്യത്തിനെ തൊട്ടും നീ സൂക്ഷിക്കുകയാണെങ്കിൽ, ഹസദിനെ തൊട്ടും കിബിറിനെ തൊട്ടും വേണ്ടാത്ത കൽബിൽ വരുന്ന ചിന്തകളെ തൊട്ടും നീ സൂക്ഷിക്കുകയാണെങ്കിൽ, വഹഫിൽത ലിസാനക നിസ്നൈനി, നിൻ്റെ നാവിനെ രണ്ട് കാര്യത്തിനു തൊട്ട് നീ സൂക്ഷിക്കുകയാണെങ്കിൽ. എന്താ രണ്ട് കാര്യം? അനിൽ കദിബി വൽ ഗീബത്തി, ഗീബത്തിനെ തൊട്ടും കളവ് പറയുന്ന തൊട്ടും നിൻ്റെ നാവിനെ ഈ രണ്ട് കാര്യത്തിനു തൊട്ടും നിന്നെ സൂക്ഷിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ? അതായത് ഇദ്ദേഹത്തിന് കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയാത്തപ്പോൾ മുത്തരമ്പ് അദ്ദേഹത്തിനേക്ക് പറഞ്ഞു കൊടുക്കുന്ന വലിയൊരു അമലികളാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കണ്ണുകൊണ്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ കൽബ് കൊണ്ട് അദ്ദേഹം സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. അദ്ദേഹത്തിനേക്ക് മറ്റുള്ള സ്വഹാബാക്കളെ പോലെ കൂടുതൽ അമലൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും അദ്ദേഹത്തിനേക്ക് ചെയ്യാൻ പറ്റുന്ന ചില അമലുകൾ മുത്തരമ്പ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിൽ ആദ്യമായി മുത്തുനബി പറഞ്ഞു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൊണ്ട് സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങളും കൽബ് കൊണ്ട് സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ നാക്കുകൊണ്ട് സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതോട് പഠിപ്പിച്ചു കൊടുത്തത്. എന്നിട്ട് മുത്തുനബി പറഞ്ഞൊരു വാക്കുണ്ട്, ഇങ്ങനെ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ? നേരത്തെ നീ ചോദിച്ചല്ലോ, ഞാൻ സ്വർഗത്തിൽ എത്തിയാലും പോലും ഞാൻ എവിടെ ആയിരിക്കും നബിയെ, എവിടെയോ ഒരു താന്ന സ്ഥാനമായിരിക്കൂലേ നബി എന്ന് ചോദിച്ചില്ലേ? പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ? എന്നാൽ തക്കുൻ മഈ ഫിൽ ജന്നാ, സുബ്ഹാനല്ലാഹ്, മുത്തുനബി പറഞ്ഞൊരു വാക്കാണ്, മോനെ നീ എന്തായിരിക്കും? സ്വർഗത്തിൽ എന്നെ കൂടെ ആയിരിക്കും. ആ വലിയ സ്ഥാനം നിനക്ക് ഞാനുണ്ടാക്കി തരും, നീ എന്നെ കൂടെ ആയിരിക്കുമെന്ന് ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുത്തൊരു വാക്ക്. അത് കേവലം സ്വഹാബിക്ക് മാത്രമല്ലല്ലോ മുത്തുനബിയുടെ വാക്കുകൾ നമ്മളും പാലിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു സ്ഥാനമല്ലേ? അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ കണ്ണുകൊണ്ട് സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഹറാമിയത്ത് നോക്കുന്നതിന് തൊട്ടും മറ്റൊന്നും മറ്റുള്ള ജനങ്ങളെ നിസ്സാരതയോട് കാണുന്നതിന് തൊട്ടും, അതേപോലെ തന്നെ കൽബിൽ വരുന്ന കിബറും ഹസദും റിയാഇനെ തൊട്ടും സൂക്ഷിക്കുക. അതേപോലെ തന്നെ നമ്മുടെ നാക്കുകളെ കൊണ്ട് കളവ് പറയുന്നതിന് തൊട്ടും, അതേ മറ്റുള്ളവരെ ഗീബത്ത് പറയുന്നതിന് തൊട്ടും സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ ആ സ്വഹാബിയോ ആ സ്വഹാബിയോട് മുത്തുനബി പറഞ്ഞതുപോലെ തക്കും മഈഫിൽ ജന്നാ എന്നുള്ള സ്ഥാനം നമുക്കും കിട്ടാൻ വലിയ സാധ്യതയുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. അതിനുവേണ്ടി നാം അധ്വാനിക്കണം. നാം പാവപ്പെട്ടവരാണ്. നമ്മുടെ കയ്യിലും കൂടുതൽ അമലുകളൊന്നുമില്ല. ആ സ്വഹാബി പറഞ്ഞതുപോലൊന്നും നമുക്ക് അത്തരം പറയാൻ നമ്മുടെ കയ്യിലില്ല. കാരണം അവർ ഈമാനോടുകൂടെ നിസ്കരിച്ചവരാണ്, അവർ ഈമാനോടുകൂടെ നോമ്പ് നോറ്റവരാണ്. മറ്റുള്ള അമലുകളൊക്കെയും ചെയ്തതിൽ യാതൊരു കുറവുണ്ടാവില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലോ,
ഖുർആനൊന്നും പറയാനില്ല, നിസ്കാരത്തിനെ കുറിച്ച് പറയാനേയില്ല, ഇത്രയെല്ലാം നമ്മളൊന്നുമില്ലാതെ തന്നെ നാം എങ്ങനെ സ്വർഗത്തിൽ കിടക്കും, എങ്ങനെ മുത്തുനബിയുടെ കൂടെ നാം സ്വർഗത്തിൽ ജീവിക്കും? അതിനൊക്കെയും മാർഗമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വളരെ ഗൗരവത്തോടുകൂടെ സൂക്ഷിക്കുക, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എത്ര കാര്യങ്ങളൊക്കെയും ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ കാരണത്താൽ നാളെ മുത്തുനബിയോട് കൂടെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു തൗഫീഖ് അള്ളാഹു ഭാഗ്യം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അള്ളാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.